നമസ്കാരം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരം പറയാൻ സാധിക്കും. അത് SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അതായത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ആ പാർട്ടിയെ നിരോധിക്കണമെന്ന മുറവിളികൾ സംഘപരിവാരം ഉയർത്താൻ തുടങ്ങിയിട്ട് നാളേറെയായി. ഒരുപാട് വർഷങ്ങളായി ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അതിന്റെ പിന്നാലെയാണ്. എന്തെങ്കിലും ഒരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ എന്നോ അതിനെ നിരോധിച്ചിട്ടുണ്ടാകുമായിരുന്നു. പക്ഷെ വർഷങ്ങളായി ഭൂതക്കണ്ണാടി വെച്ച് പരിശോധിച്ചിട്ടും എന്തെങ്കിലും രാജ്യദ്രോഹപരമോ ഭീകരതയുമായി ബന്ധപ്പെട്ടോ ഉള്ള യാതൊരു തെളിവുമില്ലാത്തത് കൊണ്ട് തന്നെ വർഷങ്ങളായി ആ രാഷ്ട്രീയ പാർട്ടി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. BJP സർക്കാർ അധികാരമേറ്റതിനു ശേഷം മാത്രം 10 വർഷത്തിനിടെ 100 കണക്കിന് പരിശോധനകളും വേട്ടയാടലുകളുമാണ് ഈ SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. എന്നാൽ തളർത്താൻ വരുന്നവരെയൊക്കെ അതിശയിപ്പിച്ചുകൊണ്ടും അവരുടെ മനസ്സിൽ ആദി കോരിയിട്ടുകൊണ്ടും SDPI അതിന്റെ വളർച്ചയുടെ പടവുകൾ താണ്ടിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആഴ്ചകൾക്കിടെ 500-600 പേർക്കൊക്കെയാണ് അവർ മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട 1-2 സംഭവങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഏതെങ്കിലും ഒരു പാർട്ടിയിൽ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ പോലീസിന്റെ ഭീഷണിയും അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്നുള്ള ചില മേലാളന്മാരുടെ ഭ്രഷ്ടും കൽപ്പിക്കപ്പെടുന്ന ഈ രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു സുഖ സൗകര്യങ്ങളും തങ്ങൾക്ക് ലഭിക്കില്ലെന്ന് കണ്ടു. എന്ത് കണ്ടിട്ടാണ് പിന്നെ ഈ പാർട്ടിയിലേക്ക് ഈ ചെറുപ്പക്കാരൊക്കെ മെമ്പർഷിപ്പ് എടുക്കുന്നത് എന്ന ചോദ്യമാണ് CPM കോൺഗ്രസ് അടക്കമുള്ള പല രാഷ്ട്രീയ പാർട്ടികളിലും പ്രവർത്തിക്കുന്ന ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും SDPI എന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കേരളത്തിൽ നിന്നടക്കം നടന്നുകൊണ്ടിരിക്കുന്ന വലിയ മെമ്പർഷിപ്പ് ക്യാമ്പയിനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. വരുന്ന വെള്ളിയാഴ്ച വൈകിട്ട് മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട 2 ഇടങ്ങളിൽ വലിയൊരു സമ്മേളനം അവർ വെച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് SDPIയുടെ മഞ്ചേരി മണ്ഡലം വെച്ച പരിപാടിയാണ്. 2022 കേവലം 20 ദിവസത്തിനിടെ SDPI മെമ്പർഷിപ്പ് എടുത്ത 500 പേർക്കാണ് സ്വീകരണം നൽകിക്കൊണ്ട് അവർ വലിയൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ പരിപാടിയിൽ SDPIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കലാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. മഞ്ചേരി മണ്ഡലം പുതുതായി SDPI മെമ്പർഷിപ്പ് എടുത്ത 500 പേർക്കുള്ള സ്വീകരണം ഒരുക്കിയിരിക്കുന്നത് പാണ്ടിക്കാട് ടൗണിൽ വെച്ചാണ്. ഇതേ മലപ്പുറം ജില്ലയിലെ SDPIയുടെ നിലമ്പൂർ മണ്ഡലത്തിന് കീഴിൽ എടക്കര ടൗണിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ SDPIയിലേക്ക് 1 മാസത്തിനിടെ മെമ്പർഷിപ്പ് എടുത്തു വന്ന 600 പേർക്കാണ് സ്വീകരണം നൽകിക്കൊണ്ടുള്ള പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. SDPIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അറയ്ക്കൽ, സ്റ്റേറ്റ് സെക്രട്ടറി കൃഷ്ണൻ എരിഞ്ഞിക്കൽ തുടങ്ങിയവരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. SDPI കേരളത്തിലുള്ള അവരുടെ എല്ലാ മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ വലിയ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തിവരികയാണ്. ഒരാഴ്ചക്കിടെ കോഴിക്കോട് ജില്ലയിൽ മാത്രം 500 പേർക്കാണ് ഇത്തരത്തിൽ പുതുതായി മെമ്പർഷിപ്പ് കൊടുത്തതെന്ന് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഔദ്യോഗികമായി തന്നെ പറയുന്നു. മലപ്പുറം ജില്ലയിലുള്ള തിരൂർ മുനിസിപ്പാലിറ്റിയിലെ പയ്യനങ്ങാടി എന്ന ബ്രാഞ്ചിൽ നിന്നും 1 കുടുംബത്തിലെ 7 പേരാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മെമ്പർഷിപ്പ് സ്വീകരിച്ചത്. അതിൽ 5 സ്ത്രീകളും 2 പുരുഷന്മാരുമായിരുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് റിട്ടയേർഡ് ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ടായ SN സലീം എന്ന ഉദ്യോഗസ്ഥന് SDPI തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സിയാദ് കണ്ടല SDPIയുടെ മെമ്പർഷിപ്പ് കൊടുത്തത് ഒരാഴ്ചക്കിടെയാണ്. ഇത്തരത്തിൽ നിരവധി ആളുകളാണ് ഇപ്പോൾ കേരളത്തിൽ SDPIയിൽ ആകൃഷ്ടരായി ആ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എത്രയൊക്കെ ആ പാർട്ടിയോട് വിരോധം പുലർത്തിക്കൊണ്ട് ഇതൊക്കെ കണ്ണട ചിരുട്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും SDPI അവരുടെ വളർച്ചയുടെ പടവുകൾ താണ്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ വസ്തുത നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല. കേരളത്തിലോ ഇന്ത്യയിലോ നടക്കുന്ന സംഭവങ്ങളിൽ നിന്ന് മാത്രമല്ല, ലോകത്ത് നടക്കുന്ന മിക്ക സംഭവങ്ങളിലും കൃത്യമായ അജണ്ടകളും അഭിപ്രായങ്ങളും SDPIക്കുണ്ട്. ആ നിലപാടുകൾ വ്യക്തമാക്കുന്നതിൽ നിന്ന് അവരെവിടെയും 1 ഇഞ്ച് പോലും പിന്നോക്കം പോയിട്ടില്ല. റഷ്യ യുക്രൈനെ ആക്രമിച്ച സമയത്ത് കൃത്യമായ നിലപാടുകൾ പറഞ്ഞുകൊണ്ട് താമരശ്ശേരിയിൽ SDPI നടത്തിയ വലിയ യുദ്ധവിരുദ്ധ റാലി ശ്രദ്ധേയമായിരുന്നു. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ SDPI ഒറ്റയ്ക്ക് പൊരുതി നേടിയ നേട്ടങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ നമ്മളൊക്കെ കണ്ടതാണ്. പക്ഷേ SDPIയിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെട്ട് വരുന്നത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശിലെ മീററ്റിലുള്ള ബിസ്മില്ല എന്ന കോളനിയിൽ നിരവധി സ്ത്രീകളാണ് SDPIയുടെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് മുന്നോട്ട് വന്നത്. എന്ന് മാത്രമല്ല, ആ ബിസ്മില്ല കോളനിയിൽ വനിതകൾക്ക് മാത്രമായി കൊണ്ട് ഒരു SDPIയുടെ ബ്രാഞ്ച് കമ്മിറ്റിയും അവർ രൂപീകരിച്ചു. കേരളത്തിൽ 2009 മാത്രം രൂപീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി കേരളവും പിന്നിട്ടുകൊണ്ട് കർണാടകയിലും തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലും ബീഹാറിലുമടക്കം അവിടെയുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ മത്സരിച്ചുകൊണ്ട് ജനപ്രതിനിധികളെ ഉണ്ടാക്കി കഴിഞ്ഞു. ഗുജറാത്തിലടക്കം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ അവർ മത്സരിച്ചുകൊണ്ട് അവരുടെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തു. ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം വളരെ ശ്രദ്ധേയമായ ഒരു വലിയ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ പാർട്ടി. അസംബ്ലി എഗെയിൻസ്റ്റ് സെക്ടാറിയൻ ഹേറ്റഡ് ആൻഡ് വയലൻസ് എന്ന തലവാചകത്തിലായിരുന്നു ആ പരിപാടി സംഘടിപ്പിച്ചത്. വിവിധ സാമൂഹിക മത സംഘടനാ നേതൃത്വങ്ങളിലുള്ള പ്രധാനപ്പെട്ട ആളുകളെ വെച്ച് നടത്തിയ ആ പരിപാടി വളരെ ശ്രദ്ധേയമായിരുന്നു.
തീവ്രവാദം ഭീകരവാദം എന്നൊക്കെയുള്ള ചാപ്പ കുത്തിക്കൊണ്ട് സമൂഹത്തിൽ ഏതൊരു പാർട്ടിയാണോ തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നത്, ഏതൊരു പാർട്ടിയാണോ കേന്ദ്രഭരണത്തിന്റെ കീഴിൽ എല്ലാ സന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഞെക്കിപ്പിഴിയാൻ ശ്രമിക്കുന്നത്, കേരളത്തിലടക്കം നിസ്സാര സംഭവങ്ങളുടെ പേരിൽ ഏതൊരു പാർട്ടിയുടെ ജില്ലാ സംസ്ഥാന കമ്മിറ്റി ഓഫീസുകളിലാണോ പോലീസുകാർ ഇരച്ചെത്തുന്നത്, അതേ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് യുവാക്കളും കുടുംബങ്ങളും അടങ്ങുന്ന വലിയൊരു സന്നാഹം മെമ്പർഷിപ്പ് സ്വീകരിച്ചുകൊണ്ട് അതിന്റെ ഭാഗമാകുന്നത് സത്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയൊരു അത്ഭുതം തന്നെയാണ്. തീർച്ചയായും SDPക്ക് ഇന്ത്യയിലുള്ളത് ശോഭനമായ ഒരു ഭാവി തന്നെയാണ്. RSS എന്നൊരു വൈറസ് ആണെങ്കിൽ SDPI അതിനുള്ള വാക്സിൻ ആണെന്ന സിദ്ധാന്തങ്ങളൊക്കെ സോഷ്യൽ മീഡിയകളിൽ വളരെ സജീവമായ ചില പരാമർശങ്ങളാണ്. എത്രയൊക്കെ വേട്ടയാടി ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും വളർച്ചയുടെ ഗ്രാഫ് എപ്പോഴും ഉയർത്തിക്കൊണ്ടേയിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ വലിയൊരു അത്ഭുതം തന്നെയാണ്. നന്ദി, നമസ്കാരം.